ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ് ഒക്കെയാണ് പറയുന്നത്. കഴിഞ്ഞിട്ട് കുറേ നേരമായി, എന്നാലും ലാസ്റ്റ് ജാസ്മിൻ്റെ അത്തേ ഉമ്മേ റെസ്മിൻ്റെ അനിയനും ഉമ്മിയും എല്ലാം പോയി കഴിഞ്ഞ് ഇവർ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ജാസ്മിനും റെസ്മിനൂടെ പോയി ആ പവർ റൂമിലെ ബെഡിൽ പോയി കിടക്കുന്നുണ്ട്, ആ താമരയായിട്ടുള്ള ബെഡിൽ. എന്നിട്ട് ഇവർ രണ്ടുപേരുടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേറ്റവും ജാസ്മിന് താല്പര്യമായിട്ട് പറയുന്നത് ഇതുവരെ വന്നപ്പോൾ ഉള്ള മത്സരാർത്ഥികളുടെ ബന്ധുക്കാർ തമ്മിൽ കുറേ അധികം സമയം കൂടുതൽ സംസാരിച്ചിരുന്നത്, അത്ര നല്ലപോലെ മിംഗിൾ ചെയ്ത് ഇടപഴകി നിന്നത് നമ്മുടെ രണ്ടുപേരുടെ ഫാമിലി വന്നപ്പോഴാണ്. അതായത് റെസ്മിൻ്റെ ഉമ്മയും ജാസ്മിൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് കൂടുതലും മിംഗിൾ ചെയ്യുക, ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് സംസാരിച്ച് കൂടുതൽ സമയം ചെലവഴിച്ചതെന്നൊക്കെ ജാസ്മിൻ്റെ രീതി പറയുന്നുണ്ട്. അവർ അത്ര അടുപ്പമായെന്നൊക്കെ. പിന്നെ ജാസ്മിനോട് റെസ്മിൻ പറയുന്നു, നീ എത്രയോ കാലമായിട്ട് നീ ഫാമിലി വരാൻ വേണ്ടി കാത്തിരിക്കുന്ന സത്യം അറിയാമെന്ന്. അപ്പോൾ ജാസ്മിൻ്റെ വായിൽ നിന്ന് വീഴുന്നുണ്ട്, അഫ്സലാണ് ഇവരെ, അതായത് നമ്മുടെ ജാസ്മിൻ്റെ അത്തെ ഉമ്മയും അഫ്സലാണ് എയർപോർട്ടിൽ കൊണ്ട് വിട്ടെന്നുള്ള രീതിയിലൊരു സംസാരം അവിടെ വരുന്നുണ്ട്. എല്ലാം മുറിച്ച് മുറിച്ച് ഒരു രീതിക്കാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അന്നാരമെങ്കിലും ഇപ്പം നീ ഇനി നിന്റെ വേറെ ആരും പറയുന്ന നീ വിശ്വസിക്കേണ്ട, നിന്റെ അച്ഛനും അമ്മയും പറയുന്ന വിശ്വസിക്കുക, അതല്ലേ വേണ്ടത്, വേറെ ആരും പറയുന്ന കേൾക്കണ്ടെന്ന് റെസ്മിൻ തിരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ സായിയൊക്കെ ആണെങ്കിലും ഒത്തിരി പേര് വന്നപ്പോൾ ശരിക്ക് പറഞ്ഞ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ജാസ്മിൻ വിചാരിച്ചിരുന്നത് അഫ്സല് ശരിക്ക് പിരിഞ്ഞു പോയി, ആ ഒത്തിരി മെസ്സേജ് വന്നു എന്നൊക്കെ പറഞ്ഞ് സായി പറഞ്ഞിട്ടൊക്കെ ജാസ്മിൻ വിചാരിക്കുന്ന അഫ്സൽ പിരിഞ്ഞു പോയിന്ന്. ഇപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ, എയർപോർട്ടിൽ കൊണ്ട് ഇവരെ അഫ്സൽ വിട്ടിട്ടുണ്ട്, ഇവരൊന്നും പിരിഞ്ഞു പോയിട്ടില്ല, ഒന്നുമില്ല. പിന്നെ അഫ്സൽ കൊടുത്ത പാവയാണ് ഇപ്പൊ കൊണ്ടു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മാലയും കൊണ്ടു കൊടുത്തിട്ടുണ്ട്, ഗബ്രിയുടെ മാലയും ഫോട്ടോയും തിരിച്ചും മേടിച്ചിട്ടുണ്ട്. അപ്പൊ മകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഹിൻ്റ് എന്ന് പറയാൻ അഫ്സൽ പിരിഞ്ഞൊന്നും പോയിട്ടില്ല, ഈ ഗബ്രിയുടെ ഫോട്ടോ ഇങ്ങനെ പിടിച്ച് കെട്ടിപ്പിടിക്കിച്ച് കരയേണ്ട ഒരു കാര്യമില്ലാന്ന്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വാക്ക് അഫ്സലാണ് കൊണ്ട്, അഫ്സലിന് സുഖമില്ലാതെ ഇരുന്നിട്ടും എയർപോർട്ടിൽ കൊണ്ട് വിട്ടെന്നോ, അങ്ങനെ എന്തോ ഒരു വാക്കാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ അഫ്സൽ ഇതുപോലെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ ഗബ്രിയുടെ ഫോട്ടോ ഇനി പിടിച്ചോണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അതാണ് മകൾക്ക് ശരിക്കും പറഞ്ഞു കൊടുത്തേച്ച് പോന്നെ. ഇവിടെ പ്രേക്ഷകരെ വിഡ്ഢിയാക്കിയതാണോ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അഫ്സൽ, നമ്മൾക്കറിയാവുന്ന അഫ്സൽ ജാസ്മിനെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, ആ ബന്ധം അവിടെ നിർത്തി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വളരെ നീണ്ട ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയ മൊത്തം ആഘോഷിച്ച. ഗബ്രി ഇറങ്ങിയപ്പോൾ ശരിക്കും ഇന്റർവ്യൂ ഗബ്രി പറയുന്നുണ്ട്, അത് സൈബർ ബുള്ളിങ്ങിന് ഭയന്ന് ഇട്ടതാവാം എന്ന് ഗബ്രി പറയുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ അകത്ത് ഗെയിം കളിക്കുമ്പം ജാസ്മിന്റെ ബന്ധുക്കള് അച്ഛനും അമ്മയൊക്കെ പുറത്ത് നല്ല ഗെയിമാണ് അവര് കളിക്കുന്നത് എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. കാരണം ഈ അഫ്സൽ ഈ ജാസ്മിനെ വേണ്ടെന്ന് വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗബ്രിക്ക് ഒരു നെഗറ്റീവ് അല്ലേ അവിടെ വരുന്നത്. ഗബ്രി കാരണം ആ കുട്ടിയുടെ ഒരു ഭാവി പോയി. ഞാനൊക്കെ ഒത്തിരി വീഡിയോ ചെയ്തിട്ടില്ലേ, ആ കുട്ടിയുടെ ജീവിതം തകർത്ത് കളഞ്ഞു, എന്നിട്ട് ഞാനുമായിട്ട് ഒരു റിലേഷൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുഴുവൻ നേരം ഗബ്രി പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പൊ ശരിക്കും നമുക്ക് ഗബ്രിയോടൊരു നെഗറ്റീവ് ആണ് തോന്നുന്നത് എന്ത് പറഞ്ഞാലും. ആ ഒരു ലെവലിലേക്ക് ഇവര് കൊണ്ട് ഗബ്രിയെ എത്തിക്കുകയും ചെയ്ത്, എന്നിട്ട് അഫ്സല് പിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ എന്തെല്ലാം നാടകങ്ങളാണ് അപ്പൊ നടക്കുന്നത്. സോഷ്യൽ മീഡിയ കണ്ടത് എടുത്തത് ഇവര് ഇവരാരും ഇപ്പൊ ഈ അഫ്സലിട്ട പോസ്റ്റുകളോ ഒന്നും വിശ്വസിക്കുന്നു. അതിലെല്ലാം കൂടുതൽ ശശിയായത് ആരാന്ന് ചോദിച്ചാൽ അഫ്സലിട്ട പോസ്റ്റ് വിശ്വസിച്ച് അഫ്സലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന മുല്ലപ്പൂ ഫാൻസാണ്. അവരിനി എവിടെ പോകുന്നുള്ളതാണ് ഇതിനെക്കാട്ടും വലിയ ചോദ്യം. കാരണം അവർ അഫ്സലിനെ നല്ല അറ്റാക്കായിരുന്നു ഇത്രയും കാലം. ശരിക്കും അഫ്സലപ്പം അവരെയും വിഡ്ഢിയാക്കിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഈ മുല്ലപ്പുമായിട്ടുള്ള ജാസ്മീനുമായിട്ടുള്ള ബന്ധമെല്ലാം അവസാനിപ്പിച്ച അഫ്സലാണെങ്കിൽ അവരുടെ മാതാപിതാക്കളെ അഫ്സൽ കൊണ്ട് എയർപോർട്ടിലാക്കില്ല. കാരണം ജാസ്മീനെ കൊണ്ട് എയർപോർട്ടിലാക്കിയതും ജാസ്മീനും ബിഗ് ബോസിലോട്ടുള്ള ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നതും അഫ്സലാന്ന് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട് നമ്മള്. ആദ്യം കൊടുത്തു വിട്ടതും ഇപ്പൊ കൊടുക്കുന്നതൊക്കെ. അപ്പൊ ഈ ഡ്രസ്സ് കൊടുക്കൽ നിർത്തിയപ്പം അഫ്സലിന് മനസ്സിലായി, ജാസ്മിന് മനസ്സിലായി കാണും എന്നൊക്കെയാ കമന്റ് വരുന്നത്. പക്ഷെ അങ്ങനെ ഡ്രസ്സ് കൊടുക്കൽ അവിടെ നിർത്തിയിട്ടില്ലെന്ന് ഇന്ന് ഉമ്മ അവിടെ പറയുന്നുണ്ട്. ഈ ഡ്രസ്സ് എങ്ങനെ തീർന്നെന്ന് ഞാൻ ഓർത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരാണ് വിഡ്ഢിയായെന്ന് നമുക്ക് ഈ കാര്യത്തിൽ അറിയത്തില്ല. പ്രേക്ഷകരായ നമ്മളും ഗബ്രിയെ വിഡ്ഢിയാക്കിയ പോലെയാണ്. ഇപ്പൊ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഗബ്രിക്ക് സത്യം ശരിക്കും മനസ്സിലായി കാണും. അപ്പൊ ശരിക്ക് ഇന്നുണ്ടായത് ആ മാല എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ, ശരിക്കും അഫ്സൽ നിലവിൽ ആ ബന്ധത്തിലുണ്ട്, അഫ്സൽ പിന്മാറിയിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഇത് അങ്ങനെ തന്നെ, പിന്മാറിയ ഒരു മനുഷ്യനാണെങ്കിൽ ഇവരെ കൊണ്ട് എയർപോർട്ടിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എയർപോർട്ടിലാക്കിയ സ്ഥിതിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, അത് മകളോട് അത്ത പറഞ്ഞും കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഇതിൽ വലിയ കുഴപ്പമില്ല ജാസ്മിൻ. ഇനിയിപ്പോ ഇതല്ല, മറിച്ചായിരുന്നെങ്കിലും
നമുക്കറിയാം ജാസ്മിനെ, ജാസ്മിൻ ഇത്രയും കാലം കാണിച്ചുകൊണ്ടിരുന്ന എന്താന്ന് നമുക്കറിയാം. ഇവരെന്ത് മാല മേടിച്ചു കളഞ്ഞാലും ഫോട്ടോ മേടിച്ചു കളഞ്ഞാലും ആ ഒരു കൊണ്ടു കൊടുത്ത ടെഡിബെയറിനെ ഗബ്രി 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 എന്ന് വിളിച്ച് അടുത്ത ആഴ്ചകളിലെല്ലാം ജാസ്മിൻ ഇരുന്നേനെ ഉറപ്പായിട്ടിരിക്കും. ഇതിപ്പോ അഫ്സൽ വെളിയിൽ കാത്തിരിക്കുന്നുണ്ടെന്നുള്ള ഒരു വിചാരം ഉള്ളത് കൊണ്ട് ഇനി ഗബ്രി എന്ന് വിളിക്കുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ടെഡിബെയറിനെ കയറി ഗബ്രി 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 എന്ന് വിളിച്ചു തുടങ്ങി സംസാരിച്ചു തുടങ്ങി. ഇന്നലെ നിനക്ക് എന്താടാ, നിനക്ക് എന്തിന്റെ കേടാടാ എന്നൊക്കെ ചോദിച്ചുള്ള വോയിസ് വന്നില്ലേ, അത് തീർച്ചയായിട്ടും ചോദിച്ചേനെ. പക്ഷെ ഇനി അങ്ങോട്ട് ചോദിക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ, ഇനി ആ നാടകം മുന്നോട്ട് പോകുന്നു തോന്നുന്നില്ല. കാരണം അഫ്സൽ ജാസ്മിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ജാസ്മിൻ ഇന്ന് റെസ്മിനുമായിട്ട് പറയുമ്പോൾ പറയുന്നുണ്ട്, ഇവര് അച്ഛനും അമ്മയും പറയുന്നതല്ലാതെ വേറെ ആര് പറയുന്നതും വിശ്വസിക്കാൻ പറ്റില്ല. അവര് വന്ന് ലാസ്റ്റ് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ ശരിക്കും അറിയുന്നത്. അല്ലാതെ എനിക്ക് എന്തറിയാം, ഞാൻ ഇതിന്റെ അകത്ത് നിൽക്കുന്നതല്ലേ, വരുന്നവര് പറയുന്നതല്ലേ എനിക്കറിയത്തുള്ളൂ, ഞാനങ്ങനെ തെറ്റിദ്ധരിച്ചതാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ റെസ്മിനും അവസാനം അവർ പറയുന്നത് എന്താ വെച്ചാൽ, നീ പൊന്നുമായിട്ട് ഞങ്ങള് ഫിനാലേക്ക് വരാം, കപ്പ് അടിക്കണം, ഞങ്ങൾ ഫിനാലേക്ക് പൊന്നുമായിട്ട് വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ജാസ്മിൻ റെസ്മിനോട് പറയുന്നത്. അപ്പൊ റെസ്മിനും പറയുന്നു, എന്റെ ഉമ്മയും അങ്ങനെയാ പറഞ്ഞ, ഫിനാലേക്ക് വരുമ്പോ കാണാന്നാ പറഞ്ഞത്. അപ്പൊ എല്ലാവരുടെയും വിചാരം അങ്ങനെയാന്നൊക്കെ ഇവര് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ബെഡിൽ കിടന്ന് ഈ വന്നേച്ച് പോയല്ലോ, അത് വലിയ സങ്കടമായി എന്നുള്ള രീതിയിൽ റെസ്മിൻ പറയുമ്പോ ജാസ്മിൻ പറയുന്നത്, എനിക്ക് വന്നാണ് സമാധാനം, പോയത് ഓർത്തില്ല, ഇങ്ങനെ നിൽക്കാൻ വന്ന് കാണാൻ പറ്റില്ല, അതിലാണ് എനിക്ക് സന്തോഷം എന്നെല്ലാം പറയുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ ആ ബെഡിൽ കിടന്ന് രണ്ടുപേരും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്, ഈ അച്ഛനും അമ്മയും വന്നേച്ച് പോയ എല്ലാ കാര്യങ്ങളും. അപ്പൊ ആ കൂടെ പറഞ്ഞ ഒരു വാചകമാണിത്, അഫ്സലാണ് വന്നിട്ട് എയർപോർട്ടിൽ കൊണ്ടുവിട്ടത്. അപ്പൊ ശരിക്കും നമ്മൾ തന്നെയായിരിക്കാം ഒരുപക്ഷെ ശശി ആയത്. നമ്മൾ ശശി ആയാൽ കൂടുതൽ ശശി ആയത് ആരാന്ന് ചോദിച്ചാൽ മുല്ലപ്പൂ ഫാൻസ് ആണ്. കാരണം അഫ്സലിട്ട പോസ്റ്റ് വിശ്വസിച്ച് മുല്ലപ്പൂ ഫാൻസ് അഫ്സലിനെ അറ്റാക്ക് ചെയ്ത ഒരു പരിവാക്കിയായിരുന്നു. അപ്പൊ ഇപ്പൊ ആരാണ് ശശി ആയെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.